ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അടിപൊളി റെസിപ്പിയാണ്, നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ്, വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം, തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. ചൂടോടെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. ഇതൊരു സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിന് ഫസ്റ്റായിട്ട് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ 8 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാപ്പി കളറ് ഭാഗം ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പാർട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് പാർട്ട് നല്ലോണം കൈകൊണ്ട് ഞരടി കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പാലൊഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതൊരു മാവിൻ്റെ രീതിയിലായി വരണം കേട്ടോ, ബോൾസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുക. കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക, എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എനിക്കിത് വെച്ചിട്ടുണ്ടാക്കിയത് ഒരു 9 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ ചെറിയ ബോൾസാക്കി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു 9 ബോൾസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടിയവർക്ക് കൂടുതൽ ബ്രെഡ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബോൾസ് നല്ലോണം കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പം അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിൽ ഇത്തിരി ഓയിലാക്കിയിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കാപ്പി കളർ ബോൾസ്, ഇത് അതിൻ്റെ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമല്ലേ ഒരു കാപ്പി കളറിൽ, അത് നല്ലോണം കൈ വെച്ചിട്ട് ഉടച്ചിട്ട് പാലൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉള്ളതുകൊണ്ട് ആരും ഇനി ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒഴിവാക്കണ്ട കേട്ടോ. ഇതങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് കുറേ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലതും എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് 2 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് ഒക്കെ മിക്സാക്കിയിട്ടാണ് തീ കത്തിക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു പാലിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതൊരു 1 ടേബിൾ സ്പൂണാണ് കേട്ടോ. സ്ട്രോബെറിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ടാണ് ഈ ഒരു റോസ് കളറ്. അപ്പോൾ മേലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം 1/2 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തീ ഓണാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫാക്കുക, തീ ഓഫാക്കിയിട്ട്. അപ്പോൾ നമ്മൾ സീറ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഇതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് ഈ ഒരു ബോൾസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സിറപ്പൊക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. അപ്പം ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രെഡ് പാല് റെസിപ്പി ഇവിടെ ഉഷാറായിട്ടുണ്ട്. വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.